ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിസ്നി പ്ലസ് ഓട്ട് സ്റ്റാർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭൂമി എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ ജെ എൻ രവി നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമ സോ ആ ഒരു മൂവി എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട് ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒന്നായിരിക്കും സോ ഈ ഒരു മൂവീ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യം തൊട്ട് തോന്നാം ഈ മൂവിയുടെ ഡീറ്റെയിൽഡ് പ്ലോട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നാസിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കഥ നായകൻ നാസയിൽ ജോലിക്കാരനായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ നായകൻ തൻ്റെ സ്വന്തം നാടായിട്ടുള്ള മാർസിൽ പോകുന്നതിന് മുമ്പ് ഒരു മാസം നമ്മുടെ സ്വന്തം നാട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിരുനെൽവേലിയാണ് ആ സ്വന്തം നാട് സോ ആര് തിരുനെൽ വന്ന് അവിടെ താമസിക്കുന്ന ഒരു മാസം നിൽക്കാനായിട്ട് അവിടെ താമസം തുടങ്ങുന്നത് നമ്മുടെ നായകൻ്റെ ലൈഫിൽ പിന്നെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും അത് എങ്ങനെയാണ് റിവീൽ ചെയ്യുന്നത് എന്നുള്ളതും അതെങ്ങനെ എൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ വന്നു അതെങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ കഥാനായകൻ ശ്രമിക്കുന്നുണ്ട് ഫൈനൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ നായകൻ മാസിലേക്ക് പോകുന്നുണ്ടോ ഇല്ല എന്നൊരു കാര്യം കാണിക്കുന്നതാണ് ഈ ഒരു മൂവിയുടെ ടോട്ടൽ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകാം എനിക്ക് ആദ്യം ഈ ഒരു മൂവിയിൽ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ലൈറ്റായിട്ട് ടച്ചബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം നമ്മുടെ ജെ എൻ ടി വിയുടെ പെർഫോമൻസാണ് നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കാരണം ഈ ഒരു മൂവി ടോട്ടലായിട്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത് പോലും ജെ എൻ ഡിയുടെ ഒരു പെർഫോമൻസാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്കറിയാം ജെ എൻ ഡി എത്രമാത്രം പെർഫോം ചെയ്യും എന്നുള്ളൊരു കാര്യം ആ ഒരു രീതിയിൽ ജെ എൻ ഡി ബി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നത് ഈ ഒരു സിനിമ ആരെങ്കിലും ടോട്ടലായിട്ട് കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് ജെ എൻ ഡി ബിക്കാണ് അതിനടുത്ത് നമുക്ക് ഈ ഒരു മൂവിയുടെ നെഗറ്റീവിലേക്ക് പോകാം നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആദ്യമേ നെഗറ്റീവായിട്ട് റച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കഥയാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത് ഇതൊരു ഫ്രഷ്നെസ് കഥ നമുക്ക് തോന്നില്ല നമ്മൾ പലപ്പോഴും ആയിരം തവണ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ടന്റ് തന്നെ വീണ്ടും ഒരു ക്ലീശെ ഏർപ്പറായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് വരും അതുകൊണ്ട് തന്നെ അതിൽ തന്നെ വളരെ വലിയ രീതിയിലൊരു ബോർനസ്സും അതുപോലെ തന്നെ ഒരു മടുപ്പും നമുക്ക് തോന്നുന്നുണ്ട് ആ ഒരു രീതിയിൽ കഥ പിന്നെ അതുപോലെ തന്നെ തിരക്കഥ തിരക്കഥയും അവരെന്ത് തരുന്നുണ്ട് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്ന ഈ ഒരു ഒരു കഥ നമുക്കൊരു ഒരു സിമിലാരിറ്റീസ് ഉള്ള കഥയാണെങ്കിൽ പോലും അതിൽ വീണ്ടും ഒരു ക്യൂരിയോസിറ്റിയും ഒരു ഒരു ട്വിസ്റ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ബട്ട് ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ വലിയ ഒരു ആയിട്ടുള്ള സീനോ ഒന്നും വന്നിട്ടില്ല എല്ലാം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലഘുവായിട്ട് പോകുന്ന സീൻസുകളായിരുന്നു അടുത്ത മറ്റൊരു ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും അത് മ്യൂസിക്കായിട്ട് പാട്ടായിട്ട് വരുന്നതാണെങ്കിലും അതും വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് നമുക്ക് തന്നിട്ടില്ല ഒരു കേൾക്കുമ്പോൾ നമുക്കൊരു എണീച്ച് താവാൻ തോന്നുന്ന ഒരു ഫീലിങ്ങ് അതായിരിക്കും നമുക്ക് ലൈറ്റ് ആയിട്ട് ചെയ്യാം മറ്റൊരു കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് നമുക്ക് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഒന്നും തന്നിട്ടില്ല ഒരു നോർമൽ ഫീലിംഗ് പോലും നമുക്ക് തരുന്നില്ല എന്നുള്ളൊരു കാര്യം പറയാം പിന്നെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ വീക്കായിട്ട് പോയിട്ടുണ്ട് കാരണം ഏതൊരു ക്യാക്ടർ ആണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടർ എന്തിന് വന്നുള്ളൊരു ചോദ്യം നമുക്ക് ഉള്ളിൽ വരും അതുപോലെ തന്നെ ആ ഒരു ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം വരും കാരണം അത്രമാത്രം ഹ്യൂജ് ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അതായത് ഒരുപാട് പേര് ഇതിനകത്ത് വരുന്നുണ്ട് ആ ഒരു ഒരുപാട് പേര് വന്നിട്ട് ലൈറ്റായിട്ട് വന്ന് പോവുകയാണ് ചെയ്യുന്നത് എക്സ്പെഷ്യലി നമ്മുടെ ഹീറോയിനിക്ക് പോലും ലൈറ്റായിട്ട് ഒരു ഒരു പാട്ടിലൊക്കെ വന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കിയിരിക്കണം ആ ഒരു രീതിയിൽ ഹീറോയിനിന്ന് പോലും ഇതിനകത്ത് പറയാൻ നമുക്ക് പറ്റില്ല ആ ഒരു രീതിയിലൊരു ക്യാരക്ടറാണ് വരുന്നത് വില്ലൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് പോലും നമുക്കൊരു ഒരു ആയിട്ടുള്ള ഫീല് നമുക്ക് തരുന്നില്ല ടോട്ടലി നോക്കുമ്പോൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ആയിട്ട് വീക്കായിട്ട് പോകുന്നുണ്ട് അടുത്ത് പറയാനുള്ള മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള സൗണ്ട് യെസ് ലിപ്സിങ് ആണ് നമുക്ക് പറയാൻ വേണ്ടി വരുന്ന ഒരു കാര്യം നമ്മൾ ഇതിനുമുമ്പ് ചില മൂവീസിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഒരു സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏതാ പറയാൻ പറ്റുമോ ഒരു വെബ് സീരീസ് തമിഴിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടൈമിനെ പറ്റിയിട്ട് ടൈം ട്രാവലിനെ പറ്റിയിട്ട് ഒരു വെബ് സീരീസ് ആ ഒരു വെബ് സീരീസിൻ്റെ പേര് ഞാൻ മറന്നുപോയി സോ നമ്മുടെ ഭരത്ത് നായകനായിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് ഒരു സൗണ്ട് ഇഷ്യൂ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ അത്രയും ഹ്യൂജ് ഇഷ്യൂ നമുക്ക് വരുന്നില്ലെങ്കിലും ലൈറ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഡബ് ചെയ്തിരിക്കുന്നതും അവരെ സംസാരിക്കുന്നതും നമുക്ക് രണ്ടും രണ്ട് ഫീല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം അവിടെ ആ ഒരു ഡയലോഗ് ഒരാൾ പറയാനുണ്ടെങ്കിൽ ആ ഒരു ഡയലോഗ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു രീതിയിലൊരു ഒരു ഫീലിങ് ബാഡായിട്ട് നമുക്കൊരു ലിപ്സിങ്ക് വരുന്നുണ്ട് ഡബ്ബിങ് എന്നു പറയുന്നുണ്ട് ഡബിങ് കുറച്ചുകൂടി അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയിൽ നമുക്കൊരു ഒരു ഫീലിങ്ങ് നമുക്കൊന്നും ഒരു സീൻസിനോടും ഫ്രെയിമിനോടും ആ ഒരു സീൻ ഓഫ് ഇവൻസിനോടൊന്നും തന്നെ നമുക്ക് ഇമ്പാക്റ്റ് കിട്ടുന്നില്ല ക്ലൈമാക്സിൽ നമുക്ക് എല്ലാം പ്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന് എൻ്റെ ചെയ്യുന്നുണ്ട് വില്ലൻ്റെ ക്യാരക്ടർ ആ ഒരു വില്ലൻ എന്ന് പറയുന്ന ഒരു ഒരു ഹ്യൂജ് ഒരു വില്ലനാണ് അതായത് വലിയ ഒരു വലിയൊരു വില്ലനാണെന്ന് പറയാൻ നടനെ കണ്ടിട്ടും വേറൊരു ഒരു നൂറ് പടി മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ സിംപിളായിട്ട് നടൻ്റെ അടുത്ത് വളരെ കൂളായിട്ട് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് നടൻ്റെ അടുത്ത് നിന്ന് തോറ്റ് തോറ്റ് കൊടുക്കുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട് അത് മേബി പടം വളരെ വലിയ രീതിയിൽ ഹിറ്റാവാൻ വേണ്ടി കൊടുത്താണെന്ന് അറിയില്ല ബട്ട് അതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് എന്ന് പറയാം വില്ലനെ വില്ലൻ്റെ അടുത്ത് വില്ലൻ്റെ അടുത്ത് നായകൻ കുറച്ച് ചെറുതായിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു ഇമ്പാക്റ്റ് കാണുന്നവർക്ക് കിട്ടിയാനായിരുന്നു ടോട്ടലി നോക്കുമ്പോൾ ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നിരാശയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് എയ്റ്റ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നിങ്ങൾ ഇതിന് ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കണ്ടിയിലെ രീതി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട് ഒരുപാട് തവണ കണ്ടു കണ്ടുമറന്നൊരു സ്റ്റോറി വീണ്ടും കാണണം അത് വളരെ ബോറിങ്ങോട് കൂടി കാണണം അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ കാണണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടിരിക്കാം അപ്പോൾ ഈ ഒരു വ്യൂ ഇത്ര പറഞ്ഞിട്ട് തന്നെ അവസാനിപ്പിക്കുകയാണ് ലവ് യു ആൾ टाटा डे गेस्ट स्टे होम टाटा बाय बे, बे पीसड गैस टी एस लगी यहाँ आप